ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദ്രസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ട് വളരെ എക്സ്ക്ലൂസീവായ ന്യൂസിന്, അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും വൺ ഓഫ് ദ ട്രസ്റ്റഡ് ബ്രാൻഡായ ഓപ്പോ അവരുടെ എഫ് സീരീസിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓപ്പോ V15 എന്ന ഫോണാണ്. ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 MP AI ക്വാഡ് ക്യാം ക്യാമറ, അതായത് ബാക്കിൽ 4 ക്യാമറ സെറ്റപ്പ്, അതുപോലെ ഗൂഗിൾ ചാർജ്, അതായത് വളരെ ഫാസ്റ്റ്, 50% നമുക്ക് അരമണിക്കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുക. അണ്ടർ ഡിസ്പ്ലേ വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റാണ് വരുന്നത്, അതും 3.0, അതായത് ഏറ്റവും ലേറ്റസ്റ്റ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പെർഫോമൻസ്, 8 GB റാം, 128 GB ഇന്റേണൽ മെമ്മറിയിൽ വരുന്നൊരു വേർഷനാണിത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഓപ്പോൻ്റെ F15 രണ്ട് കളർ സീരീസിലാണ് വരുന്നത്. ഒന്ന് ലൈറ്റിംഗ് ബ്ലാക്കും ഒന്ന് യൂണിക്കോൺ വൈറ്റുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് യൂണിക്കോൺ വൈറ്റാണ്. നമ്മളിത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കുറച്ച് നമുക്ക് ആദ്യം കിട്ടുന്നൊരു ഫ്രീ കേസ് ഉണ്ട്. അതായത് നമ്മുടെ ഓപ്പോൻ്റെ ക്ലിയർ കേസ് തരുന്ന കാരണം നമ്മുടെ ഫോണിൻ്റെ ബാക്ക് പറഞ്ഞാൽ വളരെ ഭംഗിയില്ലാത്ത കാണാനായിട്ടാണ് ഈ ക്ലിയർ കേസ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ സിം ഇജക്ടർ ടൂള്, അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോൻ്റെ വാറണ്ടി കാർഡും, അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുള്ളത്, ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ എല്ലാമാണ്. അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ വേറെ കുറച്ച് കാറ്റലോഗ്സും കാര്യങ്ങളെല്ലാം ആണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിക്കോൺ വൈറ്റ് ഈ കളറിലാണ് നമ്മുടെ ഓപ്പോൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ഇത് ഓപ്പോ V15 ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് 48 MP AI ഒരു കോഡ് ക്യാമറയാണ് നമുക്കിതിൽ വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് 16 MP ഒരു ക്യാമറയാണ്. ഇതിൻ്റെ ബാക്കിൽ മെയിൻ ക്യാമറസ് പറഞ്ഞാൽ 1 48 MP ഒരു വൈറ്റ് ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ 8 MP ഒരു അൾട്രാ വൈറ്റ് ക്യാമറയും, 2 MP ഒരു ടെലിഫോട്ടോ ക്യാമറയും, പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ LED ഡുവൽ ടോൺ LED ഫ്ലാഷ് വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഇത് വളരെ നല്ലൊരു പെർഫോമൻസ് ഫോൺ തന്നെ പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബോക്സിൽ വേറെ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കാം. പിന്നെ ബോക്സ് വരുന്നത്, അതായത് ഇത് വരുന്നത് നമ്മുടെ ക്യുക്ക് ചാർജ് 3.0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ്, 1.5 മണിക്കൂറുണ്ട്, 50% ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടൈപ്പ് സി കേബിളറ്റ് നമുക്ക് വരുന്നത് ടൈപ്പ് സി ആണ്, ടൈപ്പ് സി കേബിളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ബ്രിക്ക് തന്നിട്ടുണ്ട്, ഓപ്പോൻ്റെ സർട്ടിഫൈഡ് പവർ ബ്രിക്കാണ് തന്നെ. പിന്നെ കമ്പനി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോൻ്റെ നമ്മുടെ ഇയർഫോൺസ് തരുന്നുണ്ട്. ഇയർഫോൺസിൽ നമുക്ക് കാണുന്ന സമയത്ത് ഓപ്പോൻ്റെ ആയതുകൊണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ ഉണ്ട്. അതായത് ഓപ്പോൻ്റെ കമ്പനീൻ്റെ തരുന്ന തന്നെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ക്വാളിറ്റി ഹെഡ്ഫോൺസ് ഇയർഫോൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഓപ്പോൻ്റെ സ്ക്രീൻ വരുന്നത്. വളരെയധികം ഭംഗിയുള്ള ഒരു AMOLED കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. അത് ഫുൾ HD ടച്ച് സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നത്. 6.4 inches ആണ് ടച്ച് സ്ക്രീനിൻ്റെ സൈസ്. അതേപോലെ തന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. നമുക്ക് 430 nits വരെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ആയിരിക്കും. സൺലൈറ്റിൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം പോലും ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ പ്ലാറ്റ്ഫോം തന്നെ Android 9 ആണ് ഇതിൻ്റെ വരുന്നത്. അതേപോലെ തന്നെ ചിപ്സെറ്റ്, ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ MT611 Helio P70 പ്രോസസ്സറാണ് നമുക്ക് വരുന്നത്. 12 nanometer ആർക്കിടെക്ചറിൽ വരുന്ന ചിപ്പായതുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് 256 GB വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് കിട്ടുന്ന വേർഷൻസ് എല്ലാം 8 GB റാം, 128 GB ഇൻറ്റേണൽ മെമ്മറി എന്ന വേർഷൻസിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സെൽഫി ക്യാമറ നമുക്ക് 1080p 30 FPS ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമില്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഇപ്പോഴുള്ള പല ഫോണിൽ നമ്മൾ കാണാത്ത ഫീച്ചേഴ്സ് എന്നാണ് ഹെഡ്ഫോൺ ജാക്ക്. അങ്ങനെ എല്ലാം നോക്കുന്ന സമയത്ത് അതേപോലെ നമുക്ക് ബാറ്ററി കിട്ടുന്ന 4025 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 20 വാട്ടിൻ്റെ 50%, അതായത് 20 വാട്ട് ചാർജറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 50%ഓടെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് 30 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ബൂക്ക് ചാർജിൻ്റെ ഫ്ലാഷ് ചാർജ് 3.0 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഗ്ലോസ് നോസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പെർഫോമൻസ്, നെറ്റിൻ്റെ സ്പീഡ് എല്ലാം തന്നെ നമുക്ക് വളരെയധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിലീസ് വരുന്നത് January 23-24 നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇമേജിൻ്റെ എല്ലാ ഷോറൂമുകളിലും ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇമേജിൻ്റെ ഏതെങ്കിലും ഷോറൂമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഇപ്പോൾ എല്ലാ ഇമേജിൻ്റെ ഷോറൂമിലും ഉണ്ട്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.